ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളൊക്കെ വീടുകളിലൊക്കെ സീലിംഗ് ലൈറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൾട്ടിവുഡിൻ്റെ സ്ഥലത്ത് കോമൺ വാഷ് പീസിൻ്റെ ഏരിയകളിൽ ഈ ഏരിയകളിലൊക്കെ നമുക്ക് പല ടൈപ്പ് സീലിംഗ് ലൈറ്റ്സുകൾ വരാറുണ്ട്. ഈ സീലിംഗ് ലൈറ്റ്സുകൾ റൗണ്ടായിട്ട് സ്ക്വയറായിട്ടുണ്ട്. ഈ റൗണ്ട് ലൈറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ആ വർക്ക് കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ കൂടിയും നമുക്ക് നീറ്റായിട്ട് എങ്ങനെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എങ്ങനെ തുളച്ചെടുക്കാം എന്നുള്ള ടൂൾസാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഹോൾസ് എന്നാണ് പറയുന്നത്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. ഏത് മോഡൽ നമുക്ക് കിട്ടും, അതിൻ്റെ ഇഞ്ച് കാര്യങ്ങളെല്ലാം അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് 3.5 എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ അതിൻ്റെ ഓരോ ഹോളും നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ മെറ്റീരിയൽ എടുക്കുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ റാഡാണ് വരുന്നത്. ഇതിൽ ഓരോന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇതുപോലത്തെ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ രണ്ട് റാഡും ഇതുപോലത്തെ 3-4 എണ്ണം, അതായത് ചെറിയ ഹോള് തൊട്ട് വലിയ ഹോള് ഏകദേശം ഒരു 5 ഇഞ്ച് വരെ തുളയ്ക്കാൻ പറ്റുന്ന 5-5.5 ഇഞ്ച് വരെ തുളയ്ക്കാൻ പറ്റുന്ന നമുക്കൊരു ഹോൾസോൻ്റെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഒരു ജസ്റ്റ് ഒരു പെട്ടി പോലെയാണ് നമുക്ക് കിട്ടുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പെട്ടിയിലാണ് വരുന്നത്. കണ്ട് ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമുക്ക് പഴയ ടൈപ്പ്, അതായത് ആദ്യം ചെറിയ ഡ്രില്ല് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കുള്ള ടൈപ്പ് ഡ്രില്ല്, അതായത് ഹാമറിങ് ഒന്നുമില്ലാത്ത രീതിയിൽ മറപ്പണിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രില്ലിലാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അതിലിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമ്മൾ സാധാരണ രീതിയിൽ ഹാമറിങ് ഉള്ള ടൈപ്പ്, അതായത് ഇത്തിരി കൂടി ഹെവി ഡ്രില്ലാണെങ്കിൽ കൂടി അതിൽ എക്സ്ട്രാ ഒരു ചക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട ഓൾറെഡി ഒരു ചക്ക് കണക്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൽ ചക്ക് കണക്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എക്സ്ട്രാ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചക്ക് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല ഇത്തിരി പവർ കുറഞ്ഞ ഡ്രില്ലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നിന്ന് കാണിച്ചു തരാം. നമുക്ക് ഏതാണ് മെറ്റീരിയൽ വേണ്ട അതിലേക്ക് ആ സ്ക്രൂ വരുന്ന റോഡ് അതിലേക്ക് ഇറക്കിയിട്ടതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം വരുന്ന ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 20-25 mm വരുന്ന ഒരു ഹോളാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ റോഡ് ഇടണം. ഒരു 2 ഇഞ്ചാണ് വരുന്നതെങ്കിൽ 2 ഇഞ്ചിൻ്റെ വരുന്ന കറക്റ്റ് മാർക്ക് ചെയ്ത് ഇടണം. പിന്നെ ഏറ്റവും അറിയാനുള്ള സുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹാമറിങ്ങിലേക്ക് മാറ്റണം, അതായത് ഡ്രില്ല് ഹാമറിങ് കിടക്കുന്ന ഹാമറിങ്ങിലേക്ക് മാറ്റി റൊട്ടേഷനിലേക്ക് മാത്രമായിട്ട് ഇടണം. റൊട്ടേഷനിലേക്ക് മാത്രം ഇടണം. അങ്ങനെ ഹാമറിങ് ആയതുകൊണ്ട് പെട്ടെന്ന് മെറ്റീരിയൽ ജിപ്സോ അതേ ഏതെങ്കിലും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് റൊട്ടേഷൻ മാത്രമുള്ളത് സെറ്റ് ചെയ്യുക. അതിൻ്റെ അതിലേക്ക് നമ്മൾ വേണ്ട ഏതാണ് അളവ് അതിലേക്ക് സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ മൾട്ടിവുഡ് ഓൾറെഡി തുളച്ചതിന് ശേഷം വരുന്ന എഫക്റ്റാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ഓൾറെഡി മൾട്ടിവുഡ് ഞാൻ തുളച്ചതാണ്. അപ്പോൾ മൾട്ടിവുഡിൻ്റെ ആ പീസ് കറക്റ്റായിട്ട് വന്നതിന് ശേഷം അതതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. നമ്മളത് കഴിഞ്ഞതിന് ശേഷം കുത്തിയെടുത്ത് മാറ്റുക. ആ പീസാണ് കറക്റ്റ് കണ്ടോ, അതായത് മൾട്ടിവുഡിൻ്റെ ഒരു ഏരിയ തുളച്ചതാണ്, ഒരു ലൈറ്റിന് വേണ്ടി തുളച്ചതാണ്. അപ്പോൾ ആ ലൈറ്റ് തുളച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൾട്ടിവുഡിൻ്റെ കറക്റ്റ് ആ മെഷർമെൻറ്റാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സീലിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറ്റിയിടാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ലൈറ്റ്സുകൾ ചിലത് റൗണ്ടായിരിക്കും വരുന്നത്, കൂടുതൽ റൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്ലേഡിന് കട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി പെർഫെക്ഷൻ, കാരണം ബ്ലേഡിനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഹാക്സാ ബ്ലേഡ് കൊണ്ടൊക്കെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു സൈഡ് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് ഹോള് കാണാൻ സാധിക്കും. ഈ ഹോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് ഹോള് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് വലിയ റേറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു 200-300 ഇടയ്ക്ക് റേഞ്ചേ വരുന്നുള്ളൂ, അത്രേ റേറ്റേ വരുന്നുള്ളൂ നമുക്ക് ഈ അത് ഒരുപാട് ഉപകാരങ്ങളുള്ളതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്കിത് വാട്ടർ ടാങ്ക് തുളയ്ക്കാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടാണ്. കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ വാട്ടർ ടാങ്കുകളുടെ ടാങ്ക് കണക്ട് തുളയ്ക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഈ ടൂൾസ് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ ടൂൾ യൂസ് ചെയ്യാം. ഒട്ടും ലീക്കില്ലാത്ത രീതിയിൽ നമുക്ക് വേണ്ട കറക്റ്റ് മെഷർമെൻറ്റ് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഔട്ടറിൽ വെച്ച് നോക്കി കറക്റ്റ് മെഷർമെൻറ്റ് തുളയ്ക്കാൻ വളരെ സിമ്പിളായിട്ട് വാട്ടർ ടാങ്കിൻ്റെ തുളച്ച് ഒട്ടും ലീക്കില്ലാതെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.